നമസ്കാരം. 9-ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 2-ാമത്തെ യൂണിറ്റ് മനുഷ്യ കഥാനുഗായികൾ യൂണിറ്റിലെ 2-ാമത്തെ കവിത ആറ്റൂർ രവിവർമ്മയുടെ നഗരത്തിൽ ഒരു യക്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് കവിതയുടെ ആശയം, തലക്കെട്ട്, കവിയെക്കുറിച്ചുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞു. ഇന്ന് ടീച്ചർ വേഗത്തിൽ കവിതയൊന്ന് ആശയമൊന്ന് വേഗം പറഞ്ഞതിന് ശേഷം നമുക്കിതിലെ ചോദ്യങ്ങളിലേക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് ടീച്ചർ കരുതുന്നു. വളരെ എളുപ്പമുള്ള ഒരു കവിതയാണ്. ഒറ്റ വായനയിൽ തന്നെ നമുക്ക് ആശയവും അർത്ഥമൊക്കെ മനസ്സിലാവുന്നതാണ്. നിങ്ങൾ വായിച്ചു കാണുമെന്നും കരുതുന്നു. വിവാഹം കഴിഞ്ഞ ഉടനെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുപാട് സമയം അവർക്ക് സംസാരിക്കാനുണ്ടാകും. അവര് ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ പോലും അവര് സംസാരിക്കുകയും പരസ്പരം ചർച്ച ചെയ്യുകയും എല്ലാം ചെയ്യും. അവർക്ക് എപ്പോഴും സ്നേഹത്തോടെയും സന്തോഷത്തോടും കൂടിയുമാണ് അവർ ഇരിക്കുക. എന്നാൽ കാലം മുന്നോട്ട് പോകുന്തോറും അമിതമായ ഒരു അടുപ്പം അവരുടെ ഉള്ളിൽ, ഓരോ സംഭവങ്ങളും അനുഭവങ്ങളും അടുപ്പം കൂടിക്കൂടി വരുന്നു. ആവർത്തനങ്ങൾ, രാവിലെയും വൈകുന്നേരവും ഉച്ച സമയങ്ങളിലുമൊക്കെ ജീവിതത്തിന്റെ ആവർത്തനങ്ങളും അനുഭവങ്ങളും ഒരേപോലെയാകുമ്പോൾ ഒരു മടുപ്പുണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ പരസ്പരം സംസാരിക്കാനും ചെറിയ കാര്യങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടെത്തി പറയാനും ഒന്നും അവർക്ക് വലിയ താല്പര്യമില്ലാതായി മാറുന്നു. അങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ നിന്നാണ് നമ്മുടെ കവിത തുടങ്ങുന്നത്. ബാഹ്യമായ ഭംഗി, വേനൽക്കാലമാകുമ്പോൾ ശരീരം വരളുകയും ചൂടിൽ വരളുകയും മഞ്ഞുകാലത്ത് ചുണ്ട് വരണ്ടുപോയി ചുണ്ടിന്റെ ഭംഗി നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തതും, പരസ്പരം ചെറിയ കാര്യങ്ങൾ പോലും എഴുതി അറിയിച്ചിരുന്ന ആ പേന ഇന്നൊന്നും എഴുതാനില്ലാതെ മരിച്ചതിന് തുല്യമായി പെട്ടിയിലേക്ക് മാറ്റപ്പെടുകയും, എപ്പോഴും സംസാരിക്കാനായി വായ തുറന്നിരുന്ന് നമ്മൾ പരസ്പരം വായ മൂടി വെച്ച് കൊക്കുകൾ പൂട്ടിയതുപോലെ ഇരിക്കുകയും ചെയ്യുന്നു. നമ്മൾ വിവാഹം കഴിച്ചു എന്നുള്ളതിൻ്റെ അടയാളമായി നമ്മുടെ ഒരു മധുവിധ കാലത്തെടുത്ത ഭംഗിയുള്ള ഒരു ചിത്രം, ഒരു വിവാഹ ഫോട്ടോ, പലരുടെയും വിവാഹ ഫോട്ടോകൾ തൂങ്ങിക്കിടക്കുന്ന നമ്മുടെ വീട്ടിലെ തളത്തിൽ ഒരു അടയാളമായി, ഒരു ഓർമ്മയായി തൂങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭർത്താവിന് അകലെയുള്ള ഒരു നഗരത്തിലേക്ക് ജോലി മാറ്റം ലഭിക്കുന്നത്. അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹം തൻ്റെ ഭാര്യ തൻ്റെ ജീവിതത്തിൽ എത്രയും പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ലോഡ്ജില് ഒപ്പം കഴിയുന്ന പലരും തമ്മില് വാർത്തകൾ വായിക്കുകയും പത്രവാർത്തകൾ വായിക്കുകയും ചൂടോടുകൂടി ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോഴും പലരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ അവർ ഏകാഗികളായി വീടിനെ കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുകയാണ് എന്ന് കവി മനസ്സിലാക്കുകയാണ്, നമ്മുടെ ഭർത്താവ് ഇവിടെ മനസ്സിലാക്കുകയാണ്. അപ്പോഴാണ് ഭാര്യയോടുകൂടി ചായ കുടിക്കാനിരിക്കുമ്പോൾ അവൾ സംസാരിക്കാറുള്ള വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചും ചെറുപ്പത്തിലെ ഭാര്യയുടെ ജീവിതത്തിലെ ഉണ്ടായ സംഭവ കഥകളും അമ്മായിയെക്കുറിച്ച് പറഞ്ഞതും അയൽവക്കക്കാരിയുടെ കയ്യിൽ ചേർന്ന കുറിയുടെ കുറിച്ചുള്ള കാര്യങ്ങളും വീട്ടിൽ വന്ന യാചകന്റെ ദൈന്യഭാവവുമെല്ലാം അവൾ പറഞ്ഞിരുന്നത് ഭർത്താവ് ഓർക്കുന്നത്. രാത്രി നിലാവ് മറയും വരെ വീട്ടുമുറ്റത്തിരുന്ന് സംസാരിക്കാറുള്ളതും മൂളി കേൾക്കാതിരുന്നാൽ ഭാര്യ പിണങ്ങിപ്പോകുന്നതുമെല്ലാം ഭർത്താവ് ഓർക്കുന്നു. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് എത്രയും സുഖമുള്ള സുഖകരമായ ദിവസങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. മനസ്സിന് ഒരു പ്രത്യേക ലാഘവമായിരുന്നു, ഒരു ലഘുത്വമായിരുന്നു. ഇന്ന് ആകെ മൂടി വെച്ച അസ്വസ്ഥമായ, ആരോടും ഒന്നും പറയാനില്ലാത്തൊരു മനസ്സുമായാണ് താൻ ജീവിക്കുന്നത്. മധുവിധ കാലത്തിനേക്കാളും എത്രയോ പ്രിയം, ഇഷ്ടം എനിക്ക് നിന്നോട് ഇപ്പോഴാണ് എന്ന് താൻ തിരിച്ചറിയുന്നു എന്ന് ഭർത്താവ് പറയാൻ. അപ്പം ഒരു മടുപ്പിൽ നിന്ന് തുടങ്ങി ബാഹ്യ സൗന്ദര്യത്തിന്റെ കൈമോശം വന്നതിനെ കുറിച്ച് പറഞ്ഞ്, ബാഹ്യ സൗന്ദര്യമൊന്നുമല്ല മനസ്സിന്റെ സൗന്ദര്യമാണ് ഏറ്റവും വലുത് എന്നും, ആ മനസ്സ് പുറമേക്ക് ഒന്നും പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള അടുപ്പം മനസ്സിന്റെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ ദൃഢമായി മാറുകയായിരുന്നു എന്നും ഭർത്താവ് മനസ്സിലാക്കുകയാണ്. ഇന്ന് ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിട്ട് പിരിയുന്ന നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ഈ ഒരു കവിത ചിന്തിക്കാനും സ്നേഹത്തിന്റെ ഊഷ്മളതയെക്കുറിച്ച് അറിയാനുമൊക്കെ വളരെയേറെ സഹായിക്കുന്നു. നമുക്കതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, നിൻ അഭാവത്തിൽ അനുഭവിക്കുന്നു ഞാൻ അമ്മയെ പണ്ട് പിരിഞ്ഞതിൻ വേദന. മാതൃഭാവത്തിന്റെ രണ്ടവസ്ഥകളാണ് കവിയെ വേദനിപ്പിക്കുന്നത്. സ്വന്തം നിരീക്ഷണം സമർത്ഥിക്കുക.
മാതൃഭാവത്തിന്റെ രണ്ടവസ്ഥകളാണ് കവിയെ വേദനിപ്പിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം അഭിപ്രായം പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. വരികൾ തന്നിട്ടുണ്ട്, നിന്ന അഭാവത്തിൽ അനുഭവിക്കുന്നു ഞാൻ അമ്മയെ പണ്ട് പിരിഞ്ഞതിന്മേദന. അപ്പൊ വരികളാണ്, അതുകൊണ്ട് നമുക്ക് കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും പറയണം. ആറ്റൂര്യവർമ്മയുടെ നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയില് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആത്മാർത്ഥമായ സ്നേഹത്തെ വളരെ മനോഹരമായി നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ഇനി നമുക്ക് സന്ദർഭത്തിലേക്ക് കടക്കാം. വിവാഹത്തിന്റെ ആദ്യകാലത്ത് ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായിരുന്ന അടുപ്പം വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പുറമേക്ക് കാണിക്കുന്ന അടുപ്പം കുറയുന്നു എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അനുഭവങ്ങൾ കൊണ്ട് അവർ കൂടുതൽ കൂടുതൽ അടുത്ത് അടുത്ത് വരികയാണ്. പുറമേക്ക് പ്രകടനങ്ങൾ കുറയുന്നു, പക്ഷേ സ്നേഹം ഉള്ളിന്റെ ഉള്ളില് കൂടിക്കൂടി വരികയാണ്. അത് അവർ പോലും അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭർത്താവിന് അകലെയുള്ള നഗരത്തിലേക്ക് സ്ഥലം മാറ്റം, ജോലിയിൽ സ്ഥലം മാറ്റം വരുന്നത്. ഭർത്താവ് അവിടെ ഒരു ലോഡ്ജിൽ തന്റെ സുഹൃത്തുക്കളോടൊന്നിച്ച്, ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളോടൊന്നിച്ച് താമസിക്കുകയാണ്. അങ്ങനെ അവരുടെ കൂടെ കഴിയുമ്പോഴാണ് ഭാര്യ തന്റെ ജീവിതത്തിൽ എത്രയും പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് ഭർത്താവ് തിരിച്ചറിയുന്നത്. വിരഹത്തിലാണ്, വേർപിരിഞ്ഞ് ജീവിക്കുമ്പോഴാണ് സ്നേഹത്തിന്റെ അടുപ്പം എത്ര തീവ്രമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. പണ്ട് അമ്മ, ഒരു കുട്ടിയെ സംബന്ധിച്ച് അമ്മ എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. സ്നേഹം, വാത്സല്യം, കരുതൽ എല്ലാം അമ്മയിൽ നിന്നാണ് കുട്ടി അനുഭവിച്ചറിയുന്നത്. എല്ലാം ഈ ലോകത്തെ കുറിച്ച് അറിയുന്നത് തന്നെ കുട്ടി അമ്മയിൽ നിന്നാണ്. അമ്മ അവന്റെ ജീവിതത്തിലെ വലിയ സ്ഥാനം അർഹിക്കുന്ന വ്യക്തിയാണ്. അമ്മ നഷ്ടപ്പെടുക എന്നുള്ളത്, നമുക്ക് പ്രിയപ്പെട്ടവർ ആരാണെങ്കിലും നഷ്ടപ്പെടുക എന്നുള്ളത് നമുക്കത് വാക്കുകൾ കൊണ്ടുപോലും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദനയാണ് നമ്മുടെ ഉള്ളില് ഉണ്ടാവുക. അത് അമ്മയാണെങ്കിലോ അത് ഒട്ടും നമുക്ക് പറയാൻ പറ്റില്ല, അത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ടാവും. അത്രമാത്രം അമ്മയെ, അമ്മ കുഞ്ഞിനെയും സ്നേഹിച്ചിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാവുന്നു. അമ്മ മരിച്ചതിന് ശേഷം വിവാഹം കഴിഞ്ഞ ഭാര്യ വീട്ടിലേക്ക് വന്നപ്പോഴാണ് അമ്മയെ നഷ്ടപ്പെട്ടതിന്റെ വേദന ഇവിടുത്തെ ഭർത്താവ് കുറച്ചു കുറച്ച് മറക്കാൻ തുടങ്ങിയത്. ഭാര്യ അത്രമാത്രം സ്നേഹവും കരുതലും ഭർത്താവിന് നൽകിയിരുന്നു. അമ്മ നൽകിയ സ്നേഹത്തിന് തുല്യം സ്നേഹവും ആ കരുതലും ഭാര്യയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്മ നഷ്ടപ്പെട്ട വേദന ഭാര്യ വന്നപ്പോൾ കുറച്ച് കുറച്ച് മറക്കാൻ ഭർത്താവിന് കഴിഞ്ഞു. പിന്നീട് ഭാര്യയെ പിരിഞ്ഞ് നഗരത്തിൽ താമസിച്ചപ്പോഴാണ് അതേ വേദന വീണ്ടും നമ്മുടെ ഭർത്താവ് അനുഭവിക്കുന്നത്. ഇവിടെ ഭർത്താവിനെ നമുക്ക് കവി, കവി അവതരിപ്പിക്കുന്ന എന്നുള്ള വേണമെങ്കിൽ നമുക്ക് കവി എന്നുള്ള രീതിയിലും വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അതേ വേദന അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം ഭാര്യയ്ക്ക് ജീവിതത്തില് അമ്മയുടെ അതേ സ്ഥാനം, ആ പ്രധാനപ്പെട്ട സ്ഥാനം ഭർത്താവ് നൽകി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എത്രമാത്രം പുറമേക്ക് കാണിച്ചില്ലെങ്കിലും എത്രമാത്രം അവര് അടുത്തിരുന്നു എന്നുള്ളതും ദൃഢമായ ശക്തമായ ഒരു സ്നേഹബന്ധം അവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഈ പറഞ്ഞ ആശയങ്ങളെ ചുരുക്കിയെഴുതുക, നല്ലൊരു ഹെഡിങ് അതിന് കൊടുക്കുകയും ചെയ്യാം. അടുത്ത ചോദ്യം, മാഞ്ഞും പുതുമ വിവാഹിതയാ മുമ്പ് നീ അണിയാറുള്ള ഭംഗികൾക്കൊക്കെയും എന്നാണ് കവിത ആരംഭിക്കുന്നത്. പോയ മധുവിതുകാലത്തിനേക്കാളും ഇന്ന് പ്രിയം എനിക്ക് നിന്നോടെടോ എന്ന് അവസാനിക്കുന്നത് ഈ വരികളിലും. കുടുംബജീവിതത്തിന്റെ പ്രസാദാത്മകമായ ചിത്രം ഈ വരികളിൽ ഉണ്ടോ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഒരു വിശകലന കുറിപ്പാണ്, തന്നിട്ടുള്ള വരികളെ വിശകലനം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. 4 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ആദ്യ ജീവിതത്തിന്റെ രണ്ടവസ്ഥകളാണ് ഇവിടെ നമ്മൾ കാണുന്നത് അല്ലെ. ആദ്യം വിവാഹത്തിന്, വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള കാര്യവും പിന്നീട് മധുവിധു അവസാന, കവിതയുടെ അവസാന ഭാഗത്തുള്ള ദൃഢമായ ബന്ധവുമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് രണ്ടും പ്രസാദാത്മകമായ ഒരു ജീവിതത്തെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിക്കാം. അപ്പൊ കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരം തുടങ്ങണം. ആധുനിക സമൂഹത്തിനെ ദൃഢതയില്ലാത്ത അന്തഛിദ്രങ്ങൾ നിറഞ്ഞ കുടുംബാന്തരീക്ഷങ്ങൾക്ക് നേരെയുള്ള ഒരു ചോദ്യചിഹ്നം പോലെയുള്ള നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്ന പ്രസാദാത്മകമായ ഒരു ജീവിതത്തെ കാണിച്ചു തരുന്ന ആറ്റൂര്യവർമ്മയുടെ ഒരു കവിതയാണ് നഗരത്തിൽ ഒരു യക്ഷൻ. ദൂരക്കാഴ്ചകൾക്ക് മിഴിവ് കൂടുതലുണ്ട് എന്ന് പറയുന്നത് പോലെ അകന്നിരിക്കുമ്പോൾ ബന്ധങ്ങൾക്ക് ആഴം കൂടുന്നു എന്നുള്ളത് കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു.
ഇനി ആദ്യ കാര്യങ്ങൾ നമുക്ക് പറയാം. വിവാഹത്തിന്റെ ആദ്യകാലത്ത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ നല്ല അടുപ്പം ഉണ്ടാകുന്നു. പുറമേക്കും അതേ അടുപ്പം അവർ കാണിക്കുകയും ചെയ്യുന്നു. ഒരുപാട് സംസാരിച്ചുകൊണ്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ പരസ്പരം ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അവർ മുന്നോട്ട് പോകുന്നു. പിന്നീട് ജീവിതത്തില് ആവർത്തനങ്ങൾ ഏറി വരുമ്പോൾ, അടുപ്പം കൂടുമ്പോൾ, പുറമേക്ക് കാണിക്കുന്ന പുറമേക്കുള്ള സ്നേഹപ്രകടനങ്ങൾ കുറയുന്നു. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം വർദ്ധിക്കുന്നത് അവർ പോലും അറിയുന്നില്ല. കവിതയുടെ ആദ്യ ഭാഗത്ത് ഭാര്യയുടെ പുറമേക്ക് കാണുന്ന ബാഹ്യ സൗന്ദര്യമെല്ലാം കുറഞ്ഞു എന്നുള്ള ഒരർത്ഥത്തിലാണ് ഭർത്താവ് പറയുന്നത്. കൂടിയ ചൂടും കൂടിയ തണുപ്പും ഭാര്യയുടെ ഭംഗി കുറയ്ക്കുന്നു. ഒന്നും സംസാരിക്കാനില്ല, എഴുതാനില്ലാത്തത് കൊണ്ട് പേന മരിച്ചതിനു തുല്യമാണ്. എപ്പോഴും ചുണ്ടുകൾ അടച്ചു വെച്ച് ഒന്നും മിണ്ടാതെ അവർ ഇരിക്കുകയാണ്. വിവാഹത്തിന്റെ ഒരു ഓർമ്മയായി നിർജീവമായ ഒരു ചിത്രം മാത്രം തളത്തിലെ ചുവരിൽ തൂങ്ങിക്കിടക്കുന്നു എന്നൊക്കെ ആദ്യകാലത്തെ അറിയിക്കാനായി കവി നമ്മോട് പറയുന്നു. പിന്നീട് ജോലിയിൽ സ്ഥലം മാറ്റം വന്നതോടുകൂടി ഭർത്താവ് അകലെയുള്ള നഗരത്തിലേക്ക്, തിരക്കുള്ള നഗരത്തിലേക്ക് പോകുന്നു. അവിടെ ലോഡ്ജിൽ സുഹൃത്തുക്കളോട് ഒന്നിച്ച് താമസിക്കുമ്പോൾ വല്ലാത്തൊരു ഏകാന്തത കവി അനുഭവിക്കുന്നു. ഭാര്യ തന്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രിയപ്പെട്ടവളും പ്രാധാന്യമർഹിക്കുന്ന വ്യക്തിയുമായിരുന്നു എന്ന് ഭർത്താവ് മനസ്സിലാക്കുകയാണ്. അവളോടൊത്തുള്ള ചെറിയ ചെറിയ സംഭാഷണങ്ങൾ പോലും തന്റെ ജീവിതത്തിന് എത്രയോ വേണ്ടപ്പെട്ടതായിരുന്നു എന്നും തിരിച്ചറിയുന്നു. ചായ കുടിക്കുമ്പോൾ പറയുന്ന കൊച്ചു വർത്തമാനങ്ങളും അത് മൂളിക്കേൽക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗന്ദര്യ പിണക്കവും എല്ലാം തന്റെ ജീവിതത്തിന് അത്യാവശ്യമായിരുന്നുവെന്നും ആ ചെറിയ വഴക്കുകളും അകൽച്ചകളും എല്ലാം തന്റെ ജീവിതത്തെ കൂടുതൽ ദൃഢമാക്കുകയായിരുന്നുവെന്നും ഭർത്താവ് തിരിച്ചറിയുകയാണ്. മധുവിധുകാലത്തിനേക്കാളും പ്രിയം തനിക്ക് ഭാര്യയോട് ഇപ്പോഴാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇവിടെ മനോഹരമായ ഒരു കുടുംബ ചിത്രം നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരികയാണ്. ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കിട്ട് പിരിയുന്ന ഇന്നത്തെ പല കുടുംബങ്ങളുടെ ഇടയിലും ചിന്തിക്കാനും പ്രവർത്തിക്കാനുമായി ഈ ഒരു കവിത നമ്മുടെ മുന്നിൽ എത്തുകയാണ്. ജീവിതം എന്ന് പറയുന്നത് വഴക്കുകളും സുഖവും സന്തോഷവും എല്ലാം കൂടിയതാണ്. അങ്ങനെയുള്ള ജീവിതത്തിലെ വഴക്കിട്ട് പിരിയല്ല വേണ്ടത്, ഓരോ അനുഭവങ്ങളെയും കൂടുതൽ ദൃഢമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള മനോഹരമായ ഒരു കാഴ്ചപ്പാട് കവിത നമുക്ക് കാണിച്ചു തരും. ഇത്രയാണ് എഴുതേണ്ടത്, ഒരു നല്ല തലക്കെട്ടും കൊടുക്കുക. അടുത്ത ചോദ്യം, വിരഹത്തിലല്ലാതെ ലാവണ്യം സമഗ്രമായി നിരവധ്യമായിട്ട് കാണുവാൻ കഴിവില്ല. ജി ശങ്കരക്കുറുപ്പിന്റെ എന്റെ വേളി എന്ന കവിതയിലെ രണ്ട് വരികളാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന വരികളെ പാഠഭാഗവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഒരു താരതമ്യ കുറിപ്പാണ്. എന്റെ വേളി എന്ന കവിതയെയും നമുക്ക് പഠിക്കാനുള്ള കവിതയെയും താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക. താരതമ്യം ചെയ്യുമ്പോൾ തന്നിട്ടുള്ള കവിതയെ നമ്മൾക്ക് കവിതയെക്കുറിച്ച് പറയുക, പിന്നീട് നമുക്ക് പഠിക്കാനുള്ള കവിതയെക്കുറിച്ചും പറയുക. അത്രയാണ്, അതിന്റെ സാമ്യങ്ങളും പറയുക. ഇതാണ് വേണ്ടത്, നല്ലൊരു ഹെഡിങ്ങും കൊടുക്കുക. ജി ശങ്കരക്കുറുപ്പിന്റെ എന്റെ വേളി എന്ന കവിത. വേളി എന്ന വിവാഹം എന്നാണ് അർത്ഥം. ഒരു പെൺകുട്ടി വിവാഹത്തിനായി തയ്യാറെടുക്കുകയാണ്. വിവാഹം അച്ഛനമ്മമാരുടെ ഇടയിൽ നിന്ന് അവള് പിരിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. പുതിയൊരു അന്തരീക്ഷത്തില് ജീവിക്കേണ്ടി വരികയാണ്. അങ്ങനെ മകള് പോകുമ്പോഴാണ് ആ മകള് തങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് അച്ഛനമ്മമാർ മനസ്സിലാക്കുന്നതും, വേറൊരു വീട്ടിൽ പോകുമ്പോഴാണ് അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു സ്നേഹം മകള് ശരിക്ക് തിരിച്ചറിയുകയും ചെയ്യുന്നത്. വേർപാട് വിരഹം ഉണ്ടാകുമ്പോഴാണ് നമ്മളെപ്പോഴും സ്നേഹത്തിന്റെ ആഴം മനസ്സിലാകുന്നത്. ഇവിടെ കവി ആ ഒരു വിവാഹത്തിന് തയ്യാറാകുന്ന ഒരു പെൺകുട്ടിയുടെ ഒരുക്കങ്ങളും വിവാഹവും ഒക്കെയാണ് പറയുന്നത്. എങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കവി നമുക്ക് വേളി എന്നതുകൊണ്ട് മരണം എന്ന ഒരർത്ഥമാണ് നമുക്ക് തരുന്നത്. മരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ, മരണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം നടക്കുന്നു എന്ന പോലെയാണ് കവിതയിലെ ഉള്ളിന്റെ ഉള്ളിൽ ഒരർത്ഥം വരുന്നത്. ഇവിടെ വിരഹത്തിലല്ലാതെ ലാവണ്യം, വിരഹത്തിലാണ്, വേർപാടിലാണ് ലാവണ്യം സൗന്ദര്യം സമഗ്രമായും നിരവധ്യമായിട്ടും പൂർണമായും കുറ്റം ഒന്നുമില്ലാതെയും കുറ്റമറ്റ രീതിയിലും സൗന്ദര്യത്തെ കാണാൻ കഴിയുന്നത് വിരഹത്തിൽ മാത്രമാണ് എന്നാണ് പറയുന്നത്.
ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ ഇടയിൽ നിന്ന് മാറിപ്പോകുമ്പോഴൊക്കെയാണ് അയാൾ എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു പ്രിയപ്പെട്ടവളായിരുന്നു എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. എന്ന ജി ശങ്കരക്കുറുപ്പിൻ്റെ വരികൾ നമ്മുടെ കവിത ഈ തന്നിട്ടുള്ള ആശയം വരികളുടെ ആശയം ഇവിടെ പറയുക. അതിനുശേഷം ഈ വരികളോട് സാമ്യമുള്ള കവിതയാണ് ആറ്റൂര്യവേർമ്മയുടെ നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിത. ഇവിടെ കവി തൻ്റെ ഭാര്യയെ പിരിഞ്ഞ് ജോലി സംബന്ധമായി നഗരത്തിലേക്ക് താമസം മാറേണ്ടി വരികയാണ്. അവിടെ താമസിക്കുമ്പോഴാണ് തൻ്റെ ഭാര്യ തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. ഓരോ നിമിഷവും സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അവരോട് വർത്തമാനങ്ങൾ പറയുന്നുണ്ടെങ്കിലും താൻ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏകാഗിയാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയും. പൂട്ടിവെച്ച ഒരു മനസ്സുമായി ആകെ മൂടിക്കെട്ടിയ പോലെ ജീവിക്കുന്നതിൻ്റെ ഒരു ജീവിതം ഒരു ഭാരമായി അദ്ദേഹത്തിന് തോന്നുകയാണ്. ഭാര്യ ഉണ്ടായിരുന്നപ്പോൾ ഭാര്യയുടെ വർത്തമാനങ്ങളിൽ ആ ജീവിതം എത്രമാത്രം ലഘുവായിരുന്നു എന്നും അദ്ദേഹം തിരിച്ചറിയും. ഭാരമില്ലാതെ എന്ത് സുഖകരമായി മുന്നോട്ട് പോയിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിയുകയാണ്. ആ ഒരു വിരഹത്തിലാണ് ഭാര്യയുടെ സ്നേഹവും തങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴവും എത്രയാണ് എന്ന് ഭർത്താവ് തിരിച്ചറിയുന്നത്. അപ്പൊ നമ്മുടെ കവിതയെ കുറിച്ച് പറഞ്ഞു. ഇനി താരതമ്യം ചെയ്യാം. രണ്ട് കവിതയിലും ആശയങ്ങൾ ഉള്ളിന്റെ ഉള്ളിലെ ആശയങ്ങൾക്ക് തമ്മിൽ സാമ്യമുണ്ട്. ഇവിടെ ജി ശങ്കരക്കുറുപ്പ് വിരഹത്തിലാണ് വേർപാടിലാണ് സൗന്ദര്യത്തെ പൂർണ്ണമായി കാണാൻ കഴിയുന്നത് എന്ന് പറയുന്നു. ഇവിടെയും കവി പറയുന്നത് അത് തന്നെയാണ്, വേർപാടിലാണ് സ്നേഹത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നത് എന്ന് കവിയും പറയുന്നു. പുറമേയുള്ള സൗന്ദര്യത്തിനല്ല അകത്തുള്ള സൗന്ദര്യത്തിനാണ് സ്നേഹം കൂടി വരുമ്പോൾ നമ്മൾ വില കൽപ്പിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നു. അപ്പൊ ആശയം കൊണ്ട് വളരെയേറെ സാമ്യമുള്ള കവിതയാണ് എൻ്റെ വേളിയും നമുക്ക് പഠിക്കാനുള്ള നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയും. അപ്പോൾ ഇതിനൊരു നല്ല ഹെഡിങ് കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ എഴുതാനുള്ളത്. അടുത്ത ചോദ്യം, നഗരത്തിൽ ഒരു യക്ഷൻ എന്ന ശീർഷകത്തിന്റെ ഔചിത്യം കണ്ടെത്തുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ശീർഷകം, തലക്കെട്ടിന്റെ ഔചിത്യം, തലക്കെട്ട് ഏത് കവിതയുമായി ബന്ധമുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ നമുക്ക് നേരിട്ട് തലക്കെട്ടിന്റെ ഔചിത്യത്തെ കുറിച്ച് പറയാം. വിശ്വമഹാകവി കാളിദാസന്റെ സംസ്കൃതത്തിൽ രചിച്ച ഖണ്ഡകാവ്യമാണ് മേഘ സന്ദേശം. മേഘ സന്ദേശത്തിലെ നായകൻ ഒരു യക്ഷനാണ്. അദ്ദേഹം വിവാഹം കഴിഞ്ഞ് അധിക കാലം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ജോലിയിൽ ഒരു പിഴവ് സംഭവിക്കുന്നു. അതിന്റെ ശിക്ഷയായി യക്ഷരുടെ നായകൻ രാജാവ് അദ്ദേഹത്തെ കാട്ടില് ഒരു ആശ്രമം, രാമഗിരി ആശ്രമത്തിലേക്ക് നാടുകടത്തുകയാണ്. വീടും നാടും ഭാര്യയെയും വീട്ടുകാരെയും എല്ലാം പിരിഞ്ഞ് ആ ഒരു കാടിന്റെ ഏകാന്തതയിൽ അദ്ദേഹത്തിന് കഴിയേണ്ടി വരികയാണ്. അവിടെ ഒറ്റയ്ക്ക് കഴിയുമ്പോഴാണ് തന്റെ ഭാര്യയെ കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നു. മുകളിലേക്ക് നോക്കിയപ്പോൾ സഞ്ചരിക്കുന്ന ഒരു മേഘത്തെ അദ്ദേഹം കാണുകയാണ്. എങ്കിലും ഈ മേഘത്തിന്റെ കയ്യിലെ ഒരു സന്ദേശം തന്റെ ഭാര്യയ്ക്ക് അയക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അങ്ങനെ തന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയും അവിടെ ചെന്നാൽ തന്റെ ഭാര്യയെ കണ്ടെത്താനുള്ള മാർഗവും ഭാര്യയെ കണ്ടാൽ പറയാനുള്ള വാക്കുകളും എല്ലാം മേഘത്തിനോട് ഒരു സന്ദേശമായി നമ്മുടെ യക്ഷൻ കൈമാറുകയാണ്. ആ മേഘം സഞ്ചരിക്കില്ല, സംസാരിക്കില്ല, അങ്ങനെയുള്ള ചിന്തകളൊന്നും അദ്ദേഹത്തിന് അവിടെ ഉണ്ടാവണില്ല. ആ ഒരു സമയത്ത് ആരുമില്ലാത്ത ഏകാന്തതയിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുകയാണ്. അങ്ങനെ അദ്ദേഹം സന്ദേശം മേഘത്തിന് കൈമാറുന്നു. ഇതാണ് മേഘ സന്ദേശത്തിലെ ഇതിവൃത്തം. ഈ യക്ഷനെ നഗരത്തിലേക്ക് മാറ്റി താമസിപ്പിച്ചതുപോലെയാണ് നമ്മുടെ ആറ്റൂരിന്റെ നഗരത്തിലെ ഒരു യക്ഷൻ. ആ ഒരു തലക്കെട്ട് മേഘസന്ദേശം എന്ന സംസ്കൃത ഖണ്ഡകാവ്യത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇവിടെ അതിന് ഒരുപാട് ബന്ധം കാളിദാസന്റെ കവിതയുമായി വരികയാണ്. ഇവിടുത്തെ നായകൻ നഗരത്തിലേക്ക് ജോലി സംബന്ധമായി മാറേണ്ടി വരുമ്പോഴാണ് തൻ്റെ ഭാര്യയോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്നും ഭാര്യയെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഭാര്യ എത്രമാത്രം പ്രിയപ്പെട്ടവളായിരുന്നുവെന്നും അവളുടെ സൗന്ദര്യമല്ല, ബാഹ്യ സൗന്ദര്യമല്ല, ഉള്ളിൻ്റെ മനസ്സിൻ്റെ സൗന്ദര്യവും സ്നേഹവുമാണ് ഏറ്റവും പ്രാധാന്യമെന്നും അദ്ദേഹം തിരിച്ചറിയുന്നു. തങ്ങളുടെ ബന്ധം എത്രയോ ദൃഢമാണ് എന്നും അദ്ദേഹം അറിയുന്നു. അതുകൊണ്ട് ഈ വിരഹം അനുഭവിക്കുന്ന
രണ്ട് നായകന്മാരും ഒരുപോലെ വിരഹം അനുഭവിക്കുന്നു എന്നുള്ളതുകൊണ്ട് നഗരത്തിൽ ഒരു യക്ഷൻ എന്ന തലക്കെട്ട് വളരെ ഉചിതമാണ് എന്ന് നമുക്ക് പറയാം. അവിടുത്തെ കാളിദാസന്റെ യക്ഷൻ ഏകാന്തമായ കാട്ടിലാണ് താമസിച്ചിരുന്നുവെങ്കിൽ ഇവിടെ നമ്മുടെ നായകൻ ഭർത്താവ് നഗരത്തിൽ ഒരുപാട് തിരക്ക് പിടിച്ച് നഗരത്തിൽ ഒരുപാട് പേരുടെ ഇടയിലാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അദ്ദേഹം ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. രണ്ടുപേരും ഭാര്യയെ അഗാധമായി സ്നേഹിച്ചുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ അഗാധമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഒരാള് സന്ദേശം കൈമാറുകയാണ്, ഇവിടെ നമ്മുടെ ഭർത്താവ് മനസ്സില് ഭാര്യയെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകുന്നു. അപ്പോൾ ഒരുപാട് ബന്ധം കാളിദാസ കവിതയുമായി ഇവിടെ വരികയാണ്. അതുകൊണ്ട് ആറ്റൂരിന്റെ കവിതയ്ക്ക് നഗരത്തിലൊരു യക്ഷൻ എന്ന തലക്കെട്ട് ഉചിതമാണ്, തിരഞ്ഞെടുത്തത് ഉചിതമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ ഇതിലെ ഓരോ പ്രവർത്തനങ്ങളും ഓരോ ദിവസമായിട്ട് ചെയ്യാം കേട്ടോ. കവിത നന്നായി വായിച്ചു നോക്കുക, ഉത്തരങ്ങൾ ഓരോ ചോദ്യവും ഓരോ ദിവസമായിട്ട് ചെയ്യുക, സ്വന്തമായി ചെയ്യുക, ഗൈഡുകളെ ഒന്നും ആശ്രയിക്കാതിരിക്കുക. ഇനി ഗൈഡിൽ നോക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒന്ന് വായിച്ചതിന് ശേഷം ഗൈഡൊക്കെ അടച്ചു വെച്ചിട്ടേ എഴുതാൻ പാടുള്ളൂ കേട്ടോ. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഈ കേട്ടത് വെച്ച് കവിത വായിച്ചതും വെച്ച് സ്വന്തമായി എഴുതുക, എങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ തനിച്ചെഴുതാൻ സാധിക്കൂ. അപ്പം എല്ലാവരും നന്നായിട്ട് കവിത വായിച്ച് ചോദ്യങ്ങൾ എഴുതുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠമായിട്ട് കാണാം.